ബഹുമാന്യരായ ശ്രോതാക്കളെ, നിങ്ങൾക്കേവർക്കും സങ്കീർത്തന പുസ്തകത്തിൽ കൂടിയുള്ള നമ്മുടെ പഠനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് സന്ധ്യാസമയത്ത് 31 സങ്കീർത്തനത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ഒരു അനുഗ്രഹിക്കപ്പെട്ട ചിന്ത നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ കർത്താവിൽ ഞാൻ താൽപര്യപ്പെടുന്നത്. സങ്കീർത്തന പുസ്തകങ്ങളുടെ പഠനം അനേകർക്കും പ്രയോജനമായിത്തീരുന്നു എന്നറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 31 സങ്കീർത്തനം, ഇതും ദാവീദ് രാജാവ് ചമച്ച ഒരു സങ്കീർത്തനമാണ്. ദാവീദ് രാജാവിന്റെ ഈ സങ്കീർത്തനം ദൈവത്തിന്റെ കരസ്പർശനങ്ങളെ വർണ്ണിക്കുന്ന വിവരിക്കുന്ന മനോഹരമായ ഒരു സങ്കീർത്തനമാണ്. ഇതിന്റെ തലക്കെട്ടിലും സംഗീത പ്രമാണിക്ക് ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ദാവീദ് സങ്കീർത്തനം സമാരംഭിക്കുന്നത്. ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ഒരു നിലവിളിയാണ് ഇതിന്റെ പ്രാരംഭഭാഗത്ത്. യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ച് പോകരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ദാവീദ് ഈ സങ്കീർത്തനം സമാരംഭിക്കുന്നത്. ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട ദൈവദാസനായിരുന്ന ദാവീദിനെ പരസ്യമായി ലജ്ജിപ്പിക്കുവാൻ തന്റെ പ്രതിയോഗിയായിരുന്ന ശൌല് വളരെ തീവ്രമായി പരിശ്രമിച്ച ചില നാളുകളുണ്ട് എന്ന് നമുക്കറിയാം. ദാവീദിന്റെ ഒരു പ്രവാസ സങ്കീർത്തനമാണിത്. പ്രവാസ സങ്കീർത്തനം എന്ന് പറയുന്നത് ശൌലിനെ ഭയന്ന് ദാവീദ് ഗുഹകളിലും മലകളിലും താഴ്വരകളിലും മരുഭൂമിയിലും ഒക്കെയായി ഓടി അലഞ്ഞ് നടന്ന ഒരു കാലഘട്ടം. ഇസ്രായേലിന്റെ അഭിഷേകത്തിനായി രാജാവായി ദൈവം അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ശമൂവേൽ പ്രവാചകൻ മുഖാന്തരം ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്ത് ഇസ്രായേലിന്റെ രാജാവായി ആക്കി വച്ചിരിക്കുക. എന്നാൽ സിംഹാസനിലിരിക്കാൻ അവനെ പ്രതിയോഗിയായ ശൌല് അനുവദിച്ചിട്ടില്ല. അവന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ മലയാള ഭാഷയെ പറഞ്ഞ ഊടാടി ദാവീദ് സഞ്ചരിക്കേണ്ടായി വന്നു. ഗുഹകളിൽ നിന്ന് ഗുഹകളിലേക്കും മലകളിൽ നിന്ന് മലകളിലേക്കും കാടുകളിൽ നിന്ന് കാടുകളിലേക്കും അതുപോലെ താന് മരുഭൂമിയിൽ നിന്ന് മരുഭൂമിയിലേക്കും പ്രാണരക്ഷാർത്ഥം അലഞ്ഞ് ഉഴന്ന് നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ പ്രവാസകാലത്തിന്റെ നടുവിലാണ് ഈ 31 സങ്കീർത്തനം ദാവീദ് എഴുതിയിട്ടുള്ളത്. ഇവിടെ ഈ പ്രവാസ കാലഘട്ടത്തിൽ ദാവീദ് ദൈവകരങ്ങളെ കണ്ടെത്തി. അപ്പൊ അതിനു മുമ്പ് ദൈവം ദാവീദ് രാജാവ് ദൈവകരങ്ങളെ കണ്ടെത്തിയില്ലോ എന്ന് ചോദിച്ചാൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കരങ്ങളുടെ പ്രത്യേകമായ കരുതലുകൾ ഈ പ്രവാസ കാലഘട്ടങ്ങളിൽ വളരെ വ്യക്തതയോടുകൂടെ കണ്ടെത്തുവാൻ ദൈവദാസനാകുന്ന ദാവീദിന് കഴിഞ്ഞു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കഠിനമായ പരിശോധനയും പ്രതിസന്ധികളും പ്രാണരക്ഷാർത്ഥമുള്ള നമ്മുടെ ഓടിപ്പോക്കും ഇതെല്ലാം അരങ്ങേറുന്ന രംഗങ്ങളിലാണ് മുൻകാലങ്ങളിൽ ദൈവം ചെയ്തതിനേക്കാൾ വ്യക്തതയോടുകൂടെ ദൈവത്തിന്റെ കരങ്ങളുടെ സ്പർശനം അനുഭവിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നത്. ദാവീദിന്റെ ജീവിതത്തിൽ അങ്ങനെ ദൈവം ഒരവസരമുണ്ടാക്കി. ഇവിടെ വായിക്കുന്നു, ഗോഡ്സ് ഹാൻഡ് വാസ് ആഡിക്വേറ്റ് ഫോർ എവരി നീഡ് ഫോർ എവരി ഡേ. ദാവീദ് അലഞ്ഞ് ഉഴന്ന് നടന്ന ഓരോ ദിവസങ്ങളിലും അതാത് ദിവസത്തിന് ആവശ്യമായ മതിയായ കരുതലുകൾ നൽകുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കരങ്ങളെയാണ് ദാവീദ് ഇവിടെ പ്രശംസിക്കുന്നത്. ഇവിടെ ഈ 31 സങ്കീർത്തനത്തിൽ ദൈവകരങ്ങളെ സംബന്ധിച്ച് ആവർത്തിച്ച് ദാവീദ് നിന്റെ കൈയിൽ ശത്രുവിന്റെ കൈയിൽ നീ എന്നെ ഏൽപ്പിക്കരുത്, എന്റെ കാലുകളെ നീ വിശാല സ്ഥലത്താക്കണമേ, നിന്റെ കൈയാൽ എന്നെ സംരക്ഷിക്കണമേ എന്നൊക്കെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. വാസ്തവത്തിലെ കരങ്ങൾക്ക് കൈകൾക്ക് വളരെ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് 31 സങ്കീർത്തനം. ദാവീദ് ഒരു ഇടയ ബാലകനായിരുന്നു. ആടുകളെ മേയ്ക്കുന്ന ജോലിയിലാണ് താൻ ഏർപ്പെട്ടിരുന്നത്. കാട്ടിലായിരുന്നു ആടുകളെ കൊണ്ട് താൻ നടന്നിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ആടുകളെ മേയ്ക്കുന്ന ജോലിയിൽ ഏർപ്പെട്ട ഒരു ഇടയ ബാലക എന്ന നിലയിൽ കരങ്ങളുടെ പ്രത്യേകത ദാവീദിന് നന്നായിട്ട് അറിയാമായിരുന്നു. പ്രത്യേകിച്ച് ആടുകളെ മേയ്ക്കുന്ന ഇടയന്റെ കയ്യിൽ വടിയും കോലുമുണ്ട്. വഴിതെറ്റിപ്പോകുന്ന ആടുകളെ നേരെ വരുത്തുവാനും അതിനെ നിയന്ത്രിക്കാനുമൊക്കെയുള്ള രണ്ട് ഉപകരണങ്ങളാണ്. ഈ വടിയും കോലും എല്ലാം ദാവീദിന് കാണാപ്പാടമാണ്. ദാവീദ് ഒരിടയ ബാലകൻ നിലയിൽ അത് പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല അവന്റെ കയ്യിലെ
ഒരു തെറ്റാലി ഉണ്ടായിരുന്നല്ലോ, ആ തല തെറ്റാലി കൊണ്ടാണ് അവനെ ഫെലിസ്ത്യ മലനായ ഗോലിയാത്തിനെ തറപറ്റിച്ചത്. ആ തെറ്റാലി അവന്റെ കയ്യിലുണ്ടായിരുന്നു, ചില കല്ലുകളും അവന്റെ സഞ്ചിയിലുമുണ്ട്. പിന്നീട് ഈ തെറ്റാലി ഒരു വാളിലേക്ക്, അതായത് രാജാവ് നിലയിൽ അവന്റെ അധികാരത്തിന്റെ അടയാളമായിരുന്ന ഒരു വാളിലേക്ക് മാറുന്നുണ്ട്. പലപ്പോഴും അവശോചിതമായി ഈ വാള് കിന്നരത്തിലേക്ക് നീങ്ങുന്നതായി കാണുന്നു. പ്രത്യേകിച്ച് ദാവീദിനെ കൊല്ലാനായി ഷൗല് ഗൂഢാലോചന ചെയ്യുമ്പോൾ അവന് ഒരു ബുദ്ധിഭ്രമം പിടിച്ചിട്ട് ഒരു പിശാചു ബാധ ബാധിച്ചിട്ട് ഷൗലിന്റെ രാജസന്നിധിയിൽ പാട്ടുപാടാൻ ആളുകളെ നിയോഗിക്കുമ്പോൾ കിന്നരം കൊണ്ട് 10 കമ്പിയുള്ള വാദ്യത്രം കൊണ്ട് വിചിത്രമായി പാടുവാൻ കഴിയുന്ന ആളായിരുന്നു ദാവീദ്. ദാവീദിനെ ഒരിക്കൽ ഈ തെറ്റാലി വടിയും കോലും, ഇടയന്റെ വടിയും കോലും പിടിച്ച കാര്യങ്ങൾ, പിന്നീടൊരിക്കൽ തെറ്റാലി പിടിച്ച കാര്യങ്ങൾ, പിന്നീടൊരിക്കൽ വാളിന് കൈമാറിയ കാര്യങ്ങൾ, ഇപ്പോൾ 10 കമ്പിയുള്ള വാദ്യത്രങ്ങൾ കൊണ്ട് വീണകൾ മീട്ടുന്ന കാര്യങ്ങളായി മാറുന്നു എന്നുള്ളത് വളരെ സവിശേഷതയുള്ള ഒരു പ്രോഗ്രസ് ആണ്. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കാര്യങ്ങളെ ഏതെല്ലാം നിലയിൽ നമുക്ക് ഉപകാരപ്രദമായി ദൈവത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നുള്ളതിന്റെ ഒരു നല്ല ചിത്രം ദാവീദിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നു. ദാവീദ് ഏതായാലും തന്റെ കാര്യങ്ങളെ നമ്മൾ വായിക്കുന്നു, മനോഹരമായ ഗാനങ്ങൾ മീട്ടുവാൻ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാ വായിക്കുന്നു. അപ്പോൾ മനുഷ്യ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കാര്യങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്ന വാദ്യത്രങ്ങൾ വായിക്കുവാൻ കഴിയണം. നമ്മുടെ യാത്രങ്ങൾ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും ചെയ്യുവാൻ ഉള്ള ഉപകരണങ്ങളായി ഉപയോഗിക്കണം. നമ്മുടെ ബുദ്ധിമണ്ഡലം ദൈവത്തിന്റെ മഹത്വമുള്ള കാര്യങ്ങളെ ചിന്തിക്കുന്നതായിരിക്കണം. നമ്മുടെ ചെവികൾ കർത്താവിന് ഇമ്പമായ കാര്യങ്ങൾ കേൾക്കുവാൻ കഴിയുന്നതായിരിക്കണം. നമ്മുടെ കണ്ണുകൾ നീതിയെയും സത്യത്തെയും പരിശുദ്ധിയെയും കാണുവാൻ കഴിയുന്നതായിരിക്കണം. നമ്മുടെ കാലുകൾ യോഗ്യമായ പാതയിൽ നടക്കുന്നതായിരിക്കണം. നമ്മുടെ ഹൃദയം ദൈവത്തിന് പ്രയോജനമുള്ള കാര്യങ്ങളെ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നത് ആയിരിക്കണം. ദാവീദിന്റെ കാര്യങ്ങൾ ആ നിലയിൽ ദൈവത്തിന്റെ മഹത്വത്തിനായി ദാവീദ് പ്രയോജനപ്പെടുത്തിയ രംഗങ്ങളാണ് നമുക്കോട് വായിക്കാൻ കഴിയുന്നത്. തുടർന്ന് വായിക്കുമ്പോൾ അതിന്റെ 8 വാക്യം, 31 സംഖ്യയുടെ 8 വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, ശത്രുവിന്റെ കയ്യിൽ നീ എന്നെ ഏൽപ്പിച്ചിട്ടില്ല, എന്റെ കാലുകളെ നീ വിശാല സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു. യു ഹാവ് നോട്ട് ഹാൻഡ് മീ ഇൻ ദി ഹാൻഡ്സ് ഓഫ് മൈ എനിമീസ് ബട്ട് യു ഹാവ് കെപ്റ്റ് മൈ ഫൂട്ട് ഇൻ ആൻ എൻലാർജ് പ്ലേസ്, എന്നെ വിശാല സ്ഥലത്ത് എന്റെ കാലുകളെ നീ നിർത്തിയിരിക്കുന്നു. പല സമയങ്ങളിലും ഇവിടെ ഉപയോഗിച്ചിരുന്ന നിന്റെ കൈ, നിന്റെ കൈ, നിന്റെ കൈ എന്ന് ആവർത്തിച്ച് ദാവീദ് ഈ സംഖ്യകളിൽ പറഞ്ഞിട്ടുണ്ട്. ഡെലിവർ മീ ഫ്രം ദി ഹാൻഡ്സ് ഓഫ് മൈ എനിമീസ്, എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് നിന്റെ കരങ്ങളാൽ നീ എന്നെ വിടുവിക്കണമേ. വളരെ വളരെ ഫലകരമായൊരു പ്രാർത്ഥനയാണ്. ലോർഡ് ഡെലിവർ മീ ഫ്രം ദി ഹാൻഡ്സ് ഓഫ് മൈ എനിമീസ് ബൈ യുവർ ഹാൻഡ്സ്. കർത്താവെ, നിന്റെ കരങ്ങളാൽ എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. 8 വാക്യത്തിൽ ദാവീദ് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ 15 വാക്യം നോക്കുക. 15 വാക്യത്തിൽ, എന്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു, എന്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. മൈ ടൈംസ് ആർ ഇൻ യുവർ ഹാൻഡ്, എന്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു. നമ്മളൊക്കെ ചിന്തിക്കും നമ്മുടെ കാലങ്ങൾ കഴിഞ്ഞുപോയി, നമ്മുടെ സമയം കഴിഞ്ഞുപോയി, നമുക്ക് വല്ലാത്തൊരു അവസ്ഥയിലായി തീർന്നിരിക്കുന്നു എന്നൊക്കെ നമ്മൾ ഭരിഭ്രമ ചിത്രമായി തീരുമ്പോൾ ദാവീദ് ദൈവാത്മാവ് പറയുകയാണ്, മൈ ടൈംസ് ആർ ഇൻ യുവർ ഹാൻഡ്, എന്റെ കാലഗതികൾ നിന്റെ കയ്യിലാണ്. ഞാൻ എത്ര കാലം ജീവിക്കണം, എത്ര കാലം ശുശ്രൂഷ ചെയ്യണം, എത്ര കാലം ഏതെല്ലാം സാഹചര്യങ്ങളിലായിരിക്കണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് കർത്താവിന്റെ കരങ്ങളാണ്. അവന്റെ കരങ്ങളിൽ നാം സുരക്ഷിതരാണ്. കർത്താവിന്റെ കരങ്ങളിൽ നാം എല്ലായ്പ്പോഴും സുരക്ഷിതരാണ്. അത് മനസ്സിലാക്കണം. അവിടെ പത്രോസിന്റെ 1 ലേഖനം 5 അധ്യായത്തിന്റെ 8 വാക്യത്തിൽ പത്രോസ് പറയുമ്പോൾ, അവിടെ പത്രോസ് പറയാണ്, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് ചുറ്റിത്തിരിയുന്നു. നമുക്ക് വാസ്തവത്തിൽ ഒരു ശത്രുവേ ഉള്ളൂ, ആ ശത്രു പിശാചാണ്. പിശാച് നിരന്തരമായി നമ്മെ ബലഹീനരാക്കുവാൻ, അശക്തരാക്കുവാൻ, ആക്രമിക്കുവാൻ, ലക്ഷ്യത്തിൽ നിന്ന് തള്ളിയിടുവാൻ ഒക്കെ നമ്മുടെ പിന്നാലെ നമുക്ക് പിറകെ നടക്കും. നമുക്ക് ചുറ്റുമായി അവൻ നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ട് ഓടി നടക്കും. പക്ഷേ ഇവിടെ പറയുന്നത് നമ്മുടെ ദാവീദിന്റെ ശത്രുക്കളുടെ ഏക ലക്ഷ്യം ദാവീദിനെ നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കരങ്ങൾ ദാവീദിനെ രക്ഷിച്ചു എന്നാ വായി. നീ എന്നെ എന്റെ ശത്രുക്കളുടെ
കയ്യിൽ ഏൽപ്പിച്ചില്ല. അതാണ് ദാവീദിന് പറയാൻ കഴിയുന്ന വിഷയം. ഗോഡ് ഹാസ് നോട്ട് ഹാൻഡഡ് ഹിം ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഹിസ് എനിമീസ്. അവന്റെ ശ്രദ്ധകളുടെ കയ്യിൽ ദൈവത്തിന്റെ കരങ്ങൾ അവനെ ഏൽപ്പിച്ചില്ല. അപ്പൊ ആ ദൈവം ഇന്നും നമുക്കായി ജീവിക്കുന്നു. നമ്മുടെ തന്റെ കരങ്ങൾ കൊണ്ട് നമ്മെ താങ്ങി നടത്താൻ കഴിയുന്ന, ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കാതെ വേണം സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കായി ജീവിക്കുന്നു. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അപ്പോൾ ദാവീദ് 31 സംഗീതത്തിന്റെ ആദ്യത്തെ 8 വാക്യങ്ങൾ പറയുന്നത് ദൈവത്തിന്റെ കരങ്ങളെക്കുറിച്ചാണ്. എന്റെ കരങ്ങളല്ല ദൈവത്തിന്റെ കരങ്ങൾ, എന്റെ ചിന്തയല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ, എന്റെ ആലോചനയല്ല ദൈവത്തിന്റെ ആലോചനകൾ, എന്റെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ, അപ്പോൾ എന്റെ തീരുമാനങ്ങളല്ല ദൈവത്തിന്റെ തീരുമാനങ്ങൾ. ഇങ്ങനെയാണ് ദാവീദിന്റെ ജീവിതത്തിലെ ദൈവവും ദാവീദുമായി മുന്നേറിക്കൊണ്ടിരുന്നത്. മൂന്നാമത് പറയുന്നു അതിന്റെ അഞ്ചാം വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, നിന്റെ കയ്യിൽ ഞാൻ എന്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു, വിശ്വസ്ത ദൈവമായ യഹോവേ നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. നിന്റെ കയ്യിൽ, അൺടു ദി ഓ ലോർഡ് ഐ എൻട്രസ്റ്റ് മൈ സ്പിരിറ്റ് എന്നാണ് പറയുന്നത്. നിന്റെ കയ്യിൽ ഞാൻ എന്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു. ഇതേ വാചകം നമ്മുടെ കർത്താവ് കാൽവരിലെ ക്രൂശിൽ കിടന്ന് സകലവും നിവൃത്തിയായി എന്ന് അറിഞ്ഞിട്ട് തലയായിച്ച് തന്റെ പ്രാണനെ ഏൽപ്പിച്ചു. അവൾ പറയുമ്പോൾ ലൂക്കോസ് പറയുന്ന കർത്താവേ ഞാൻ എന്റെ പ്രാണനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് കർത്താവ് തലചായ്ച്ച് പ്രാണനെ വിടിഞ്ഞത്. ഇതേ വാചകം അവിടെ ദാവീദ് പറയുന്നത് അണ്ടു ദി ലോർഡ് അണ്ടു ദൈൻ ഹാൻഡ് ഐ ഗീവ് അപ്പ് മൈ സോൾ, ഞാൻ എന്റെ പ്രാണനെ നിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. യഹൂദ ബാലിക ബാലകന്മാരെ കുറിച്ച് മാനേഴ്സ് ആൻഡ് കസ്റ്റംസ് ഓഫ് ബൈബിൾ ലാൻഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഞാൻ വായിച്ച ഓർമ്മയിലുണ്ട്. എല്ലാ യഹൂദ ബാലിക ബാലന്മാരും രാത്രിയാമങ്ങളിൽ തങ്ങളുടെ നിദ്രയിലേക്ക് കിടക്കുകളിലേക്ക് പോകുമ്പോൾ അവരുടെ മാതാപിതാക്കൾ അവരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനയിലെ ഒരു ഭാഗമാണ്. അവർ പ്രാർത്ഥിക്കുക, ആ പ്രാർത്ഥന അവര് പോകുന്ന ഓരോ സമയത്തും ഇൻ യുവർ ഹാൻഡ് ഐ കമ്മിറ്റ് മൈ സ്പിരിറ്റ് എന്ന് പറഞ്ഞാണ് എല്ലാ ബാലിക ബാലന്മാരും ഈ യഹൂദന്മാരുടെ രാത്രിയിൽ നിദ്രയ്ക്കായി തങ്ങളുടെ കിടക്കയിലേക്ക് പോകുന്നത്. കർത്താവേ എന്റെ ആത്മാവിനെ ഞാൻ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നാം സ്വൈരമായിരുന്നാൽ നമുക്ക് സ്വതന്ത്രമായി വിഹരിക്കാൻ കഴിയും. ദാവീദിനെ പിടികൂടാനായി ശൌല്‍ അവന്റെ പിന്നാലെ നടക്കുക. എല്ലാ സ്ഥലങ്ങളിലും അവന് ഒളിയിരിപ്പുണ്ട്, പതിയിരിപ്പുകാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്വൈരമായി ജീവിക്കാൻ ദാവീദിന് കഴിയാത്ത ദുസ്ഥിതി സംജാതമായിരുന്നു. താൻ പ്രവാസത്തിലായിരുന്നു. തന്റെ പിന്നാലെ ശത്രു അവനെ ഉന്നം വെച്ചുകൊണ്ട് അവനെ അനുഗമിച്ചിരുന്നു. പക്ഷേ ദാവീദ് ആശ്വസിച്ച എവിടെയാണ്? ദൈവകരങ്ങളിലാണ്. ലോകത്തിലെ ഏത് സാഹചര്യങ്ങൾ നമുക്കെതിരായിരുന്നാലും ഒരു ദൈവവേദൽ കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതനാണ്. കർത്താവിന്റെ കരങ്ങളിൽ അവൻ ഭദ്രതയുള്ളവനാണ്. ദൈവകരങ്ങളിൽ സുരക്ഷിതനായി ദാവീദ് ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത് അണ്ടു ദൈൻ ഹാൻഡ് ഐ ഗീവ് അപ്പ് മൈ സ്പിരിറ്റ്, നിന്റെ കരങ്ങളിൽ ഞാൻ എന്റെ പ്രാണനെ ഏൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ വിഷമതകളിൽ പ്രയാസങ്ങളിൽ ഒക്കെ നമുക്ക് വിശ്രാമം കൊള്ളുവാൻ കഴിയുന്നൊരു സ്ഥലമാണ് നമ്മുടെ കർത്താവിന്റെ വിശാലമായ കരങ്ങൾ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ ഭാരങ്ങളെ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ സ്വൈര്യമായി നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. പത്രോസിന്റെ 1 പത്രോസ് പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ തന്നെ പുലർത്തു. നമ്മുടെ ജീവിത ഭാരങ്ങൾ എന്തുമാകട്ടെ, പ്രസംഗിക്കാൻ ഇത് വളരെ എളുപ്പമാണെന്ന് എന്നോട് ഒരാൾ പറഞ്ഞു അടുത്ത കാലത്ത്. ഇതൊക്കെ പറയാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമാ, പക്ഷേ ഭാരം ചുമക്കുന്നവന് മാത്രമേ അതിന്റെ ചുമടറിയുള്ളൂ എന്ന് പറഞ്ഞു. ശരിയാണ്, നമുക്കൊക്കെ ഭാരം ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഭാരം ഇല്ലെന്ന് തോന്നുന്നു. എത്രയോ ഭാരങ്ങൾ കൊണ്ടാണ് ഓരോ ദിവസവും നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രോഗഭാരം, മനോഭാരം, സാമ്പത്തിക ഭാരം, മറ്റ് ശത്രുതാഭാരം, ഇതെല്ലാം നമ്മെ നാനാ വഴിക്കൂടെ ഞെരുക്കാറുണ്ട്. പക്ഷേ വൺസ് അപ്പോൺ എ ടൈം വെൻ ബി ഹാൻഡ് ഇറ്റ് ഓവർ ടു ദ ഹാൻഡ്സ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഹി ടെൽസ് അസ് ദാറ്റ് ഹി വുഡ് ബെയർ ഇറ്റ്. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഭാരങ്ങളെ ഭരമേൽപ്പിക്കുമ്പോൾ കർത്താവ് നമുക്ക് അഷുറൻസ് തരികയാണ്, ഐ ഷാൽ ബെയർ യുവർ ബർഡൻ, ഞാൻ നിന്റെ ഭാരങ്ങളെ എന്ത് ചെയ്യാം, ചുമക്കാം, ഞാൻ നിന്റെ ഭാരങ്ങളെ ചുമക്കാം. ദാവീദ് പറയുകയാണ്, നിന്റെ കയ്യിൽ ഞാൻ എന്റെ പ്രാണനെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു. യഹൂദ ബാലിക ബാലന്മാർ രാത്രിയിൽ നിദ്രയ്ക്കായി കിടക്കുകളിലേക്ക് പോകുമ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമായിരുന്നു, ഇൻ ദി യുവർ ഹാൻഡ് ഐ കമ്മിറ്റ് മൈ സ്പിരിറ്റ്. അപ്പോ നമ്മുടെ കർത്താവായ യേശു ക്രൂശിൽ മരിക്കുമ്പോഴും ഇതുതന്നെയാണ് യോഹന്നാൻ 19:30 ലൂക്കോസ് 23:44 കർത്താവ് പ്രാർത്ഥിച്ചു, പിതാവേ ഞാൻ എന്റെ പ്രാണനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. അപ്പോൾ നാം നമ്മുടെ പ്രാണങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കഴിയുമ്പോൾ പിന്നീട് നമുക്ക് ജീവിതത്തിൽ നിരാശപ്പെടേണ്ട, ആകുലപ്പെടേണ്ട ആവശ്യമില്ല. ആകുല ചിന്തകൾ ജീവിതത്തെ പലപ്പോഴും വേട്ടയാടും, ഉഴുതുമറിയിക്കും. എന്നാൽ
കർത്താവിന്റെ കാര്യങ്ങൾ നമ്മുടെ പ്രാണൻ സുരക്ഷിതമാണ് എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരിക്കലും പിന്നെ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഒരിക്കല് ഒരു ഷിപ്പില് യാത്ര ചെയ്ത ഒരു ഫാമിലി ഷിപ്പ് ഓഷ്യന്റെ ഒരു ഏതാണ്ട് മധ്യഭാഗത്ത് കഴിഞ്ഞപ്പോൾ വലിയ കൊടുങ്കാറ്റിനാലും ആഴക്കടലിലെ തിരമാലകളിലാലും ഷിപ്പ് അലഞ്ഞ് ആടുവാൻ തുടങ്ങി. ആ ഷിപ്പിലുള്ള എല്ലാ ആളുകളും ഭയപരവശരായി. അവരെല്ലാവരും അലമുറയിടുകയും കരയുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയും അവര് വല്ലാതെ പരിഭ്രമചിത്തരായിത്തീരുകയും ചെയ്തു. എന്നാൽ ഒരു 12 വയസ്സുള്ള ഒരു പെൺകുട്ടി യാതൊരു ചലനവും ഇല്ലാതെ ആ ഷിപ്പിന്റെ അകത്ത് അവളുടെ മുറിയിലിരുന്നു. അപ്പൊ പല ആളുകൾ അവളോട് ചോദിച്ചു, മോളെ ഞാൻ ഈ ഷിപ്പ് മുങ്ങാൻ പോവുകയാണ്, ഇത് തിരമാലയ്ക്കെതിരെ നിൽക്കാൻ ശേഷിയില്ലാതെ ആടി ഉലയെന്ന് കണ്ടില്ലേ? നീ ഇത്രയും ശാന്തമായി സൌമ്യയായി യാതൊരു പരിഭ്രാന്തിയും കൂടാതെ ഇരിക്കുന്നത് എങ്ങനെയാണ് എന്ന് അവളോട് ചോദിച്ചപ്പോ അവൾ പറഞ്ഞു, മൈ ഫാദർ ഈസ് ഇൻ ദി എഞ്ചിൻ റൂം. ഈ എഞ്ചിൻ റൂമില് ഈ കപ്പലിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? എന്റെ ഫാദറാണ്. ഹി നോസ് ഇറ്റ് വെരി വെൽ ഹൗ ടു സെയിൽ ഓൺ. എങ്ങനെ മുമ്പോട്ട് ഈ ഷിപ്പ് കേടുകൂടാതെ തിരമാലകളെ മുറിച്ച് ഈ അപകട സാഹചര്യത്തെ അതിജീവിച്ച് കൊണ്ടുപോകാനായിട്ട് കഴിയും എന്ന് നന്നായി അറിയാവുന്ന അനേക വർഷത്തെ കപ്പൽ ഒഴിച്ച് പരിചയമുള്ള പരിചയസമ്പന്നായ ഒരാളാണ് എന്റെ പിതാവ്. താൻ എഞ്ചിന്റെ റൂമിലുള്ളപ്പം പിന്നെ ഞാൻ എന്തിന് നിലവിളിക്കണം? ഞാൻ എന്തിന് പരിഭ്രാന്തപ്പെടണം? ഞാൻ എന്തിന് ബുദ്ധിമുട്ടണം? ഞാൻ എന്തിന് സങ്കടപ്പെടണം? ഞാൻ എന്തിന് നിരാശപ്പെടണം? അവൾ ചോദിച്ചു. അവൾ അപ്പോഴും ചിരിച്ചുകൊണ്ടായി ഉത്തരം പറഞ്ഞത്. ഞാൻ പറയട്ടെ, ദാവീദ് പറയുകയാണ്, തന്റെ പ്രാണൻ ദൈവത്തിന്റെ കരങ്ങളിൽ ഭദ്രമായി സൂക്ഷിക്കപ്പെടുമ്പോൾ ഇനി എന്തിന് നിരാശപ്പെടണം? ശത്രു പിൻഗമിക്കട്ടെ, വാളും ഭയവും പിന്തുടരട്ടെ, ഉപദ്രവങ്ങൾ വരട്ടെ, എതിർപ്പുകൾ കൊന്നുകൂടട്ടെ, പ്രാണൻ കർത്താവിന്റെ കരങ്ങളിൽ ആണ്. അങ്ങനെയായിരിക്കുമ്പോൾ ഇവിടെ ദാവീദ് പറയുന്നറിയാവോ, കർത്താവിന്റെ കരങ്ങളിൽ നമ്മുടെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് സ്വസ്ഥമായി ഉറങ്ങുവാൻ കഴിയും എന്ന് മാത്രമല്ല, അങ്ങനെ വരുമ്പോൾ അവന്റെ കരങ്ങൾ നമ്മുടെ പ്രാണങ്ങളെ സംരക്ഷിക്കും. നമുക്ക് ആവശ്യമായത് അവിടുന്ന് കരുതും, അവൻ നമ്മെ നടത്തും. ഇതാണ് നമ്മുടെ ദൈവത്തിന്റെ കാര്യപരിപാടി, കർമ്മപരിപാടി എന്ന് പറയുന്നത്. നമ്മൾ തന്നെ നമ്മളെ നടത്തുക, നമ്മൾ തന്നെ നമുക്ക് വേണ്ടത് കരുതുക, നമ്മൾ തന്നെ നമ്മുടെ സംരക്ഷണം ഉറപ്പാക്കുക. ഇങ്ങനെ വരുമ്പോൾ നിരാശയും സങ്കടവും ഭയ ചാബല്യങ്ങളും ഒക്കെ നമുക്കുണ്ടാവും. എന്നാൽ നമ്മുടെ പ്രാണനെ കർത്താവിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നാം മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ രോഗമാകട്ടെ, ദുഃഖമാകട്ടെ, ദാരിദ്ര്യമാകട്ടെ, ശത്രുതയാകട്ടെ, പീഡയാകട്ടെ, മനോപീഡകളാകട്ടെ, വാട്ട് എവർ ഇറ്റ് മൈറ്റ് ബി, അതെന്തു തന്നെയായിരുന്നാലും കർത്താവിന്റെ കരങ്ങൾ നമുക്ക് വേണ്ടി ആവശ്യമായത് ചെയ്തുകൊള്ളും. ദാവീദ് ഈ ശൌലിനെ ഭയന്ന് മലമുകളിലും ഗുഹകളിലും ഗുഹകളിലും മരുഭൂമിയിലും വാലികളിലും മലകളിലും ഒക്കെ അലഞ്ഞുണർന്ന് നടക്കുമ്പോഴും അവനൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളു, കർത്താവേ ഞാൻ എന്റെ പ്രാണനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, എന്റെ കർത്താവേ നീ അല്ലാതെ എനിക്കൊരു സങ്കേതമില്ല. എത്രയോ സങ്കീർത്തനങ്ങൾ ദാവീദ് പറഞ്ഞിട്ടുണ്ട്, അൺ ടു ദേ ഐ ട്രസ്റ്റ് ഓ ലോർഡ്, കർത്താവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഇവിടെയും അങ്ങനെ തന്നെയാ പറയുന്നത്, കർത്താവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുത്. ദൈവത്തിൽ ആശ്രയിപ്പിക്കുന്ന ഒരു ദൈവപൈതൽ ലജ്ജിക്കുവാൻ ദൈവം ഇടയാക്കിയാൽ ദൈവം തന്നെ താൻ ലജ്ജിക്കാൻ അവസരമുണ്ടാക്കുന്നു എന്നതിന്റെ അർത്ഥം. അങ്ങനെ ദൈവം ഒരിക്കലും ചെയ്യുകയില്ല. അവന് ജീവിതത്തിന്റെ രൂക്ഷമായ പരീക്ഷ കാലഘട്ടങ്ങളിലും പരിശോധനകളിലും ലജ്ജിപ്പാൻ വകയില്ലാതെ നമ്മെ പുലർത്തുവാൻ കഴിയുന്ന നല്ല ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മുടെ പ്രാണങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ, നമ്മുടെ രോഗങ്ങളെ എല്ലാം നമുക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. പാട്ടുകാരൻ പാടിയപ്പോൾ ഇങ്ങനെ പാടി, ഭാരമെന്നെ ജീവിക്കുവാൻ എൻ ഭാരമെല്ലാം ചുമന്നവനെ, ആശ്രയം നീ മാത്രമേ ആശിഷം നിൻ കാരുണ്യമേ, യേശുവേ എൻ പ്രാണനായക, ജീവൻ എനിക്ക് ഏകിയോനെ, എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ, വൻകടങ്ങൾ തീർത്തന്റെ, കണ്ണുനീർ തുടച്ചല്ലോ നീ. ഭാരമെന്നെ നാം ജീവിക്കുവാൻ നമ്മുടെ ഭാരങ്ങൾ ചുമക്കുവാൻ മനസ്സുള്ള ഒരു നല്ല കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. ഭൂമിയിൽ ഒരു സഹോദരനും ഒരു സഹോദരിയും ഒരു സ്നേഹിതനും ഒരു സ്നേഹിതയും മറ്റൊരാളുടെ ഭാരങ്ങളെ ഒരു പരിധിക്കപ്പുറം ചുമക്കുവാൻ അവർ തയ്യാറാവുകയില്ല. എന്നാൽ നമ്മുടെ കർത്താവ് പറയുന്ന, നിന്റെ മുഴുവൻ ഭാരവും ഞാൻ ചുമക്കാം, എന്നെ ഭരമേൽപ്പിക്കൂ എന്നാണ് പറയുന്നത്. ദാവീദ് സ്വസ്ഥമായി തന്റെ ഭാരങ്ങളെ കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അങ്ങനെ വെച്ച ദൈവത്തിന്റെ കരങ്ങൾ തന്റെ പ്രശംസയായിരുന്നു. നമ്മുടെ പ്രശംസയും നമ്മുടെ ആശ്വാസവും നമ്മുടെ സംരക്ഷണവും നമ്മുടെ കരുതലും
നമ്മുടെ നടത്തിപ്പും എല്ലാം കർത്താവിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ജീവിതം നമുക്ക് കർത്താവ് മുമ്പോട്ട് നയിച്ചുകൊള്ളും. ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ എത്തിക്കും. നമ്മെ സന്തോഷത്തോടെ സ്വീകരിപ്പാൻ അവൻ തയ്യാറാകും. അന്ത്യത്തോളം ആ കരങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. മറ്റ് മാനുഷിക കാര്യങ്ങൾ ക്ഷീണിച്ചു പോകും. അങ്ങനെ സൈമൺ സാർ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്, മാനുഷികമാം കൈകൾ താണുപോകുകയും ക്ഷീണിക്കാത്ത ഒരു കരം എനിക്കായി സ്വർഗത്തിലുണ്ട്. മാനുഷിക കാര്യങ്ങൾ തളർന്നുപോകും, മാനുഷികാര്യങ്ങൾ കബളിപ്പിക്കും, മാനുഷികാര്യങ്ങൾ ആശ തരും, മാനുഷികാര്യങ്ങൾ നമ്മെ വിവിധ നിലയിൽ ഉപദ്രവിക്കും. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കാര്യങ്ങൾ നമ്മെ സർവകാലവും എല്ലാ കാലവും അനുകൂലവും പ്രതികൂലമായ സമയത്തും അത്ഭുതകരമായി നടത്തും, പരിപാലിക്കും, സംരക്ഷിക്കും, സൂക്ഷിക്കും, ആവശ്യമായ കരുതൽ തരും. തന്റെ നാമത്തിന്റെ മഹത്വത്തിനായി കർത്താവ് അങ്ങനെ പ്രവർത്തിക്കും. ആകയാൽ കർത്താവിന്റെ കാര്യങ്ങളിൽ തുറന്നും നമുക്ക് നമ്മുടെ ജീവിത ഭാരങ്ങളെ ഭരമേൽപ്പിച്ച് മുന്നേറാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസുഹൃത്തും സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. ഗോഡ് ബ്ലസ് യു.